പിന്നെ വരില്ലേ ഈ മീനെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇന്ത്യൻ എയർലൈൻസിന്റെ പോലെ ഉണ്ടല്ലേ, കണ്ടില്ല? ഡോർമിന്റെ ആണെന്ന് കരുതും, നല്ല ഭംഗിയുണ്ട് കാണാൻ. കക്കൂസിന് ചൂട് കിട്ടാറില്ല അല്ലേ? ഇത് റിലേസ് കീറിലാണ്, ഇതേ റിലേസ് കീറാണ്, അപ്പൊ ഇതുവരെ റിലേസ് കീറിലാണ്. ഈ മീന് റിലേസ് കീറിന് വന്നിട്ടുണ്ട്. ഹായ് ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ പാലക്കാട്ടുള്ള മറൈൻ വേൾഡ് എന്ന സ്ഥലത്താണുള്ളത്. നമ്മൾ ഇന്ന് വരെ കാണാത്ത മത്സ്യങ്ങളും അലങ്കാര മത്സ്യങ്ങളും ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച ടണൽ അക്വേറിയവും വിവിധ സ്റ്റാളുകളും എല്ലാം ഇവിടെ കാണാവുന്നതാണ്. പിന്നെ മത്സ്യകന്യക, ഒരാൾക്ക് പ്രവേശന ടിക്കറ്റ് 150 രൂപയാണ്. ഇവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും കാണിച്ചു തരാം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ടിക്കറ്റ് എടുത്ത് ഫസ്റ്റ് ഉള്ളോട്ട് കയറി കഴിഞ്ഞാൽ ആദ്യം കാണുന്ന കാഴ്ചയാണത്. ഇവിടെ പല മൃഗങ്ങളും അതുപോലെ പക്ഷികൾ, അനിമൽസിൻ്റെ ഓരോ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഫുള്ള് ഇലക്ട്രിക്കൽസ്, കൃത്രിമമായിട്ട് നിർമ്മിച്ച സംഭവങ്ങളാണ്. കുട്ടികളെ വളരെ ഇഷ്ടപ്പെടുന്ന രസകരമായിട്ടുള്ള കാഴ്ചയാണത്. കരടിയാണത്, കരടി. പിന്നുള്ളത് കംഗാരു. കംഗാരു, കംഗാരുന് കുട്ടില്ല, കംഗാരു മാത്രമേ ഉള്ളൂ. പിന്നെതാ വലിയൊരു കരടിനെ കാണട്ടോ, റന്നന്നര കരടി. പിന്നെ നേരപ്പുറത്ത് നോക്കിയത് ജിറാഫ്. ജിറാഫ് ഒന്നും ആരോഗ്യമില്ലാത്ത ജിറാഫാണ്, ഒന്നും തിന്നാൻ കൊടുക്കലില്ലാത്തതുകൊണ്ട്. പിന്നെ അവിടെ ചെറിയ ചെന്നായ, ഈ ചെന്നായ റന്നന്നര ചെന്നായാണ്. പിന്നെതാ ഗൊറില്ല. നമ്മളാ ഗൊറില്ല മൂവിയൊക്കെ കണ്ടിരുന്നു, ഇപ്പോൾ ജീവുള്ള ഗൊറിലിൻ്റെ മുപ്പളാ കണ്ടു അല്ലേ. പിന്നത് നാട്ടുപോത്തല്ല, ഇത് കാട്ടുപോത്താണ്. കാട്ടുപോത്ത് കണ്ടില്ല, തല അങ്ങനെ ആട്ടിയിട്ട് എന്താ അതൊക്കെ അടിപൊളി. പിന്നെതാ ഒട്ടകം. അൽ അന്ന ആ അത് മുൻപല്ല ഒട്ട ശ്രീകുമാർ പറഞ്ഞു, ഒട്ടകത്തെ ആരെങ്കിലും തൊട്ടാൽ വൽ പത്തലൂ. പിന്നെതാ സിംഹവാല കുരങ്ങ്, അതെവിടെ നിൽക്കണം നോക്കണം, നന്ന മരത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയി നിർത്തിയിക്കുക. പിന്നെ നമ്മളെ ദേശീയ പക്ഷി മയിൽ. മയിൽ ഒട്ടകത്തെ തൊട്ട് കളിക്കാതറിയില്ല, വീണ്ടും അതേമാരി തന്നെ ഒട്ടക പക്ഷി. പിന്നെ ചെന്നായ. ഇനി നേരെ അടുത്ത കാഴ്ചകളൊക്കെ പോവാം.
കുറച്ചുകൂടി മുമ്പോട്ട് നടന്നു വന്നപ്പോൾ ദാ ഇവിടെ ഈ സൈഡിൽ നല്ല ഭംഗിയുള്ള ഒരു മീനാണ് ഈ കാണുന്നത്. നല്ല രസമുണ്ട്, നല്ല രസമുള്ള കാഴ്ചയാണ് കേട്ടോ ഇതൊക്കെ. ഇത് വേറൊരു മോഡലായിട്ടാണ്, ഇത് കാണാൻ നല്ല രസമുണ്ട്. ഇത് നമ്മൾ സാധാരണ മീൻ വാങ്ങുമ്പോൾ അടവ് പറഞ്ഞൊരു മീനുണ്ട്, അതിൻ്റെയൊക്കെ ഒരു ആകൃതിയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. എന്തായാലും കാണാൻ നല്ല ഭംഗിയാണ്, നല്ല വലിയൊരു മീനാണിത്. ക്യാമറയിൽ ഫോക്കസ് ചെയ്ത് വീഡിയോ എടുക്കുമ്പോൾ ചെറുതായിട്ടാണ് തോന്നുന്നത്, പക്ഷേ അടുത്തുനിന്ന് കാണുമ്പോൾ വലിയൊരു മീൻ തന്നെയാണത്. അവിടുന്ന് വീണ്ടും നമ്മൾ മുമ്പോട്ടിങ്ങ് നടന്നു, അതാ അടുത്ത അക്കുറത്തിൻ്റെ അടുത്തെത്തി. ഇവിടെ എത്തിയപ്പോൾ കാണാൻ സാധിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മൾ നാട്ടിലൊക്കെ കാണുന്നത് ഒരു മുള്ള മീൻ എന്ന് പറയും, മുള്ളുള്ള മീൻ പറയും, മുള്ളം. ആ മുള്ളം മീനിനോട് സാദൃശ്യം തോന്നുന്നു. അതുപോലത്തെ നല്ല ഡിസൈനായിട്ട് കാണുന്ന ഒരു അടിപൊളി മീനാണത്. ഏത് മീനായാലൊക്കെ വെറൈറ്റി. പിന്നെ വേറൊരു വെറൈറ്റി സംഭവം കാണിച്ചത് കേട്ടോ, ഒരു മനുഷ്യൻ്റെ മുഖത്തിനോടൊക്കെ സാദൃശ്യം തോന്നിക്കുന്ന പോലെ ഒരു മനുഷ്യൻ്റെ കണ്ടില്ല ചെവിയും അതുപോലെ കണ്ണൊക്കെ തോന്നിക്കുന്ന തരത്തിലുള്ളൊരു മീനാണിത്. നല്ല രസമാണത്. ആ അങ്ങോട്ട് പറഞ്ഞൂടെ, അത് തന്നെ. ആ ചാലക്കൊക്കെ അടിക്കുന്നത് കാണാൻ ഭയങ്കര രസമാണ്. അങ്ങനെ പറയാം. ആ ഒന്നും കൂടെ കുത്തി മറിയാ, 150 രൂപ ടിക്കറ്റ് കൊടുത്തോളൂ. എൻ്റെ കണ്ണിനെ കണ്ടില്ലത്, ശരിക്കൊരു മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കുന്ന പോലെ ഒരു അതിൻ്റെ കണ്ണിൻ്റെ ആകൃതിയൊക്കെ. ശരിക്കൊന്ന് കുത്തി മാറി. ആ ഇതന്നെ ഒന്നുകൂടി ശരിക്കൊന്ന് മാറിയോ? ഓക്കെ, അതാ 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 പറഞ്ഞേ കേൾക്കണം മീനാട്ടോ, കണ്ടില്ലേ? ആ ഒന്നുകൂടി മാറി. അതാ ചത്ത മാറി കിടക്കല്ലേ, നീക്കടന്ന് എൻ്റെ പാലിങ്ങനെ ആട്ടണ കണ്ട. 150 രൂപ ടിക്കറ്റ് കൊടുത്ത് കയറിയാതാണെങ്കിൽ കുതിരച്ചാൽ ശരിക്കും നീച്ച് നിൽക്കേ. അതാണ് നീന്തളു ചങ്ങായി. നല്ല കഥ. ആ പറഞ്ഞു കേട്ടു കേട്ടു കേട്ടു. അത് കഴിഞ്ഞ് കുറച്ചും കൂടി ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്ന സമയത്തുണ്ട്, അതാ ക്യാമറൻ്റെ മുന്നിൽ കൂടി ഇതാ എയറോപ്ലെയിൻ പോകേണ്ട പോലെ ഒരു ഒരു മീൻ കണ്ടില്ലേ, ഭയങ്കര നീളമാണ്. ആ ഒരു കറുപ്പ് ലൈനൊക്കെ ഉണ്ടായി കണ്ട് കണ്ട ഒരു വിമാനത്തിൻ്റെ ലുക്ക് തന്നെ. ഇനി വേറൊരു മോഡൽ അടിപൊളിയായിട്ടുള്ള വേറൊരു മീനെ കാണിച്ചു തരാം.
ഇത് വേറൊരു മോഡൽ, ഒരു വെറൈറ്റി മീൻ കണ്ടില്ല, നല്ല നമ്മൾ പെരൽ മീൻ എന്നൊക്കെ പറഞ്ഞതുപോലെ നല്ല റോസ് കളറുള്ള ചെറിയ ചെറിയ മീനിൻ്റെ ചെറിയ കുട്ടികളാണ്, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതിനൊക്കെ പേര് അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്തോട്ടോ. പിന്നെ ഈ കാണുന്ന മീൻ, അതിൻ്റെ കണ്ണും അതിൻ്റെ ഒരു ചുണ്ടും ആ ഒരു നോട്ടൊക്കെ കണ്ടാൽ നമ്മളെ ശരിക്കും നോക്കുന്ന പോലെ തോന്നും അല്ലേ. അപ്പോൾ നമ്മളെ കൂടെ വന്ന് നമ്മളെ ഷെരീഫ് പറയണം, നമ്മളെ കൂടെ ഉള്ള ചങ്ങായി പറയുകയാണ്, നമ്മളാ മറ്റേ ആ ഒരു അമർ അക്ബർ അന്തോണിയിലൊക്കെ അഭിനയിച്ച ആ ഒരു ആളുണ്ടല്ലോ ശശികലിംഗ, അയാളെ മുഖത്തേക്ക് നോക്കിയ പോലെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറേ പറഞ്ഞ് ചിരിച്ചു. ഇതിനെ ശരിക്ക് ഒറിജിനൽ ലോഡ് ചെയ്യാൻ വിടാത്ത എന്താ വെച്ചാൽ ആ വീഡിയോൻ്റെ കൂടെ അവിടെ ഓൾറെഡി പാട്ടിട്ടുണ്ട്, സിനിമാ പാട്ടിട്ടുണ്ട്. ആ പാട്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിൽ ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ കോപ്പിറൈറ്റ് അടിച്ചാൻ ചാൻസ് ഉണ്ട്. ഇതായി കാണുന്ന മീനാണ് ഞാൻ പറഞ്ഞില്ലേ, കണ്ട ഇന്ത്യൻ എയർലൈൻസിൻ്റെ അതേ രൂപത്തിലാണ് കണ്ടത്. ഒരു വിമാനം പുറത്തുനിന്ന് കാണുമ്പോഴുള്ളൊരു കാഴ്ച ഉണ്ടല്ലോ അതേപോലെ. ഈ സൈഡിൽ ഇങ്ങനെ കണ്ട ആ കറുത്ത പുള്ളിയൊക്കെ കണ്ടില്ലേ, ഒരു ഡോർ വിൻഡോൻ്റെ അതേപോലെ തോന്നുന്നു അല്ലേ. ഏതൊരു സംഭവമായി, എങ്ങനെയായാലും നല്ല കോടികൾ ചിലവിട്ട് ഉണ്ടാക്കിയ ഒരു അക്വറിയാണ്. 3-4 ആളുകൾ പാർട്ട്നർഷിപ്പായിട്ട് പ്രവാസി കൂട്ടായ്മമാരൊക്കെ തുടങ്ങി നിൽക്കണം നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും നല്ല സംരംഭമാണ്, നമ്മുടെ കേരളത്തിലെ ഒരുവിധം എല്ലാ ആളുകൾക്കും നേരിട്ട് കാണാൻ പറ്റിയ സംഭവമാണ്. പിന്നെ ഈ ഒരു മീൻ എന്ന് പറയുന്നത് കണ്ടില്ലേ, ഒരു കണ്ട ഒരു പെരുമ്പാവന ലുക്കിനൊക്കെ പോലെ തോന്നുന്നുണ്ട്. അതിൻ്റെ കളറ് അതുപോലത്തെ ആകൃതിയാണ്, നല്ല വലിപ്പമുണ്ട്, കാരണം നല്ല വലിപ്പമുണ്ട്. എങ്ങനെയായാലും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു 4 അടി നീളം എന്തായാലും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് നീളം ഹൈറ്റായിട്ടൊന്നും തോന്നില്ല, നേരിട്ട് കാണുമ്പോൾ എന്തായാലും ഇത് കണ്ട് ആസ്വദിക്കാവുന്നതാണ്. ഞാൻ ആ മുകളിലത്തെ കളറും ആ ഒരു ഡിസൈനൊക്കെ വളരെ മനോഹരമായിട്ടാണ് കാണുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ നമുക്ക് ആകർഷിക്കാവുന്ന തരത്തിലുള്ള കുറേ മീനുകൾ ഇതിൽ കാണുന്നുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മീൻ അതുപോലെ പക്ഷികളൊക്കെ വളർത്തുന്ന കൂട്ടത്തിലുള്ള ഒരു ഇൻട്രസ്റ്റ് ഉള്ള ആളല്ല ഞാൻ, പക്ഷെ എന്നാലും ഇത് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം, ഭയങ്കര സന്തോഷമായി കാണുകയാണെങ്കിൽ. പിന്നെ ഇത് വേറൊരു വെറൈറ്റി മോഡലാണ്, അതിൽ ആ ഒരു മീൻ നീന്തുന്ന ഒരു രൂപമൊക്കെ കണ്ടില്ലേ, ഭയങ്കര ഡിഫറൻസ് ആയിട്ടുള്ള ഒരു മീനാണിത്. മറൈൻ വേൾഡിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും ഇവിടെ തീരുന്നില്ല. ഇനി മത്സ്യകന്യക അതുപോലെ തന്നെ മത്സ്യകന്യകൻ, ഈ മത്സ്യകന്യക കന്യകനൊക്കെ നമുക്ക് ചാൻസ് ഉണ്ട്. മത്സ്യകന്യകയുടെ കൂടെയും മത്സ്യകന്യകൻ്റെ കൂടെയൊക്കെ അവരുടെ കൂടെ അക്വറിയത്തിൽ നീന്തി ഉല്ലസിക്കാനും നമുക്കിവിടെ ചാൻസ് ഒരുക്കിയിട്ടുണ്ട്. ടണൽ അക്വറിയത്തിൻ്റെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിലെത്തും. മറൈൻ വേൾഡ് കാണാൻ ഒരുപാട് ഫാമിലി ഈ പാലക്കാടിൻ്റെ മണ്ണിലേക്ക് ഒഴുകി എത്തുകയാണ്. മറൈൻ വേൾഡിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും ഇവിടെ തീരുന്നില്ല. വീഡിയോ ദൈർഘ്യം കൂടുതലായതുകൊണ്ട് അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പരിഗണിക്കുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.